കേരളത്തിലെ പ്രതിദിന രോഗികളുടെ എണ്ണം രണ്ടാം ദിവസവും 1000 കടന്ന് കുതിക്കുകയാണ് സമ്പർക്ക രോഗികളുടെ എണ്ണം തന്നെയാണ് അതിൽ 80% തലസ്ഥാന ജില്ലയടക്കം ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ 200 ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ 90% സമ്പർക്ക രോഗികൾ ആണെന്നുള്ള യാഥാർത്ഥ്യം സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും അതുതന്നെ അവസ്ഥ ഇങ്ങനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം നീങ്ങുമ്പോൾ ഒരുപക്ഷേ അടുത്ത മാസമാകുമ്പോഴേക്കും രോഗികളുടെ എണ്ണം 50000 കടന്ന് 75000 വരെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ ആരോഗ്യ വിദഗ്ധർ നടത്തുമ്പോൾ സർക്കാരിന് തന്നെയും അത്തരമൊരു കണക്കുകൂട്ടലുണ്ട് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ രോഗികളുടെ എണ്ണം 25000 ആകും ഓഗസ്റ്റ് മാസത്തിന്റെ അവസാനത്തോടു കൂടി അത് 75000 വരെ എത്തിയേക്കാം പിന്നീട് അവിടെ നിന്നൊരു താഴേക്കുള്ള ഇറക്കമായിരിക്കും സംഭവിക്കുക എന്നുള്ള കണക്കുകൂട്ടലാണ് ആരോഗ്യ വിദഗ്ധരും സർക്കാരും ഒക്കെ നടത്തിയിരിക്കുന്നത് ആ നിലക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഗുരുതരമായ അവസ്ഥ ഇതൊരു അതിനിർണായകമായ ഘട്ടമാണ് ഈ ഘട്ടത്തിൽ കൂടുതലായി ആളുകൾക്ക് സമ്പർക്ക രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഒരു സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകണം എന്ന നിലപാടുള്ള ഒരു വലിയ വിഭാഗമുണ്ട് പക്ഷേ മറുവശത്ത് അങ്ങനെ കേരളം മുഴുവൻ അടച്ചിടുന്നത് വീണ്ടും കാര്യങ്ങൾ കുറേ കൂടി ഈ രോഗവ്യാപനത്തിൻ്റെതല്ല മറ്റു വശങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് IMA അടക്കമുള്ളവർ പൂർണ്ണമായ ഒരു ലോക്ക്ഡൗണിനെ അനുകൂലിക്കുന്നില്ല അവർ പ്രാദേശികമായ ലോക്ക്ഡൗണുകളാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമ്പർക്ക വ്യാപനം കൂടുതലായി ഉണ്ടാകുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുക തിരുവനന്തപുരത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ലോക്ക്ഡൗൺ ആണ് ഉത്തരവ് പ്രകാരം പക്ഷേ നഗരത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ നമുക്കിവിടെ ലോക്ക്ഡൗൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത്ഭുതം തോന്നും ആ തരത്തിൽ റോഡുകളിൽ ആളുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ തുറന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷേ എന്തിനൊക്കെയോ വേണ്ടി പരക്കം പായുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നെട്ടോട്ടമാണ് ഈ കടകൾ തുറന്നിരിക്കുന്ന 12 മണി വരെയുള്ള സമയവും വൈകുന്നേരം 4 മുതൽ 6 വരെയുള്ള സമയവും റോഡിലേക്ക് ഇറങ്ങാനേ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് അത്രമേൽ തിരക്കുണ്ട് കടകൾക്ക് മുന്നിലും വലിയ തിരക്കുണ്ട് അപ്പോൾ ആളുകളൊക്കെ സാധനം വാങ്ങിക്കാതെ ജീവിക്കുന്നവരാണോ എന്നുള്ള ചോദ്യം പോലും പലപ്പോഴും നമുക്ക് തോന്നുന്ന തരത്തിൽ ഉള്ള തിരക്ക് പലയിടങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് അവിടെയാണ് പ്രശ്നം ഈ പ്രാദേശികമായ ലോക്ക്ഡൗൺ മതി എന്നുള്ള ഒരു നിർദ്ദേശം ഒരു വിഭാഗം വയ്ക്കുമ്പോൾ ആ പ്രാദേശികമായ ലോക്ക്ഡൗൺ ഉണ്ടാകുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണം അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വരണം എന്നുള്ള നിലപാടുകളുമായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ രാജ്യവ്യാപകമായ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതുപോലെ കർശനമായ നിയന്ത്രണങ്ങളോടെയുള്ള ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗണിന് മാത്രമേ സാധിക്കൂ എന്ന നിലപാട് ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലൊരു ആശയക്കുഴപ്പമുണ്ട് അത് വേണമോ വേണ്ടയോ ഇതാ വീണ്ടും ലോക്ക്ഡൗൺ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ കുറ്റം പറയുമോ എന്നുള്ള ഒരു ചിന്തയുണ്ട് അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അത് തീരുമാനിക്കാതെ സർവകക്ഷി യോഗത്തിൻ്റെ കൂടി അഭിപ്രായം അറിഞ്ഞ് തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാമെന്ന് സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് കാരണം എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ മേൽ എന്തെങ്കിലും ഒരു പഴി ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒഴിവാക്കാമല്ലോ എന്നുള്ള ഒരു ചിന്ത സർക്കാരിനുമുണ്ട് യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് വലുതായ രോഗം വരുന്നു ഡോക്ടർമാർക്ക് വരുന്നു പോലീസുകാർക്ക് വരുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ രംഗത്ത് ഏറ്റവും സജീവമായി പ്രതിരോധ ഇടപെടലുകൾ നടത്തേണ്ടുന്ന ആളുകൾക്ക് ആ മേഖലയിൽ രോഗവ്യാപനം അതിരൂക്ഷമാകുന്നതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധിയുണ്ട് ആലപ്പുഴയിൽ രോഗിക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടുകൂടി ഡോക്ടർമാർ നിരീക്ഷണത്തിൽ പോകുന്ന അവസ്ഥയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ തുടരുന്ന ഈ ആശയക്കുഴപ്പത്തിനപ്പുറം സമൂഹ വ്യാപനം എന്ന ആ വലിയ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുന്നതിന് വേണ്ടി അടച്ചിടലെങ്കിൽ അടച്ചിടൽ ആ തീരുമാനം അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട് തുറന്നിട്ട് കൊടുത്തിരിക്കുന്ന അടച്ചിടൽ കൊണ്ട് അർത്ഥമില്ല എന്ന് ചുരുക്കം